മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. എല്ലാം തീർന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ഇനി ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. ഇന്നലെയാണ് കുഞ്ഞാലിക്കുട്ടി അക്കാര്യം മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞത്. പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, നേതാക്കളുമായി സംസാരിച്ചു, ഇനി പ്രശ്നങ്ങളില്ല. പിഎംഎ സലാം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ സമസ്തയുടെ അധ്യക്ഷനെ അപമാനിക്കുന്ന രൂപത്തിൽ, ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഒരു പരാമർശം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പിഎംഎ സലാമിൽ നിന്ന് വന്നു. അത് തെറ്റായിപ്പോയി, അത് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. അതിനുശേഷവും എസ് കെ എസ് എസ് എഫിന്റെ നേതാവിനെതിരെയും പരാമർശം വന്നു, അതും തെറ്റായിപ്പോയി. ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒന്നും ഉണ്ടാകില്ല, അച്ചടക്ക നടപടിയുടെ കാര്യമൊന്നുമില്ല, പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട്, എല്ലാവരെയും കണ്ടിട്ടുണ്ട്, എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഉച്ചയ്ക്ക് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ വൈകുന്നേരം കാസർഗോഡ് നടന്ന ചടങ്ങിൽ എസ് വൈ എസിന്റെ സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരിട്ടിറങ്ങി മുസ്ലിം ലീഗിനെ അങ്ങ് വാരി നിലത്തടിക്കുകയായിരുന്നു. രൂക്ഷമായ വിമർശനമായിരുന്നു മുസ്ലിം ലീഗിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നത്. ആർക്കെങ്കിലും കയറി കൊട്ടാനുള്ള ചെണ്ടയല്ല സമസ്ത, നമ്മുടെ പോഷക സംഘടനകളുണ്ട്, ഈ പോഷക സംഘടനകളെല്ലാം സമസ്തയുടെ ഊന്നുവടികളാണ് എന്നാണ് പറയുന്നത്. ആ ഊന്നുവടി ഊന്നി നടക്കാൻ മാത്രമല്ല, അത് തിരിച്ചടിക്കാനും ഉപകരിക്കുന്നതാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ പോഷക സംഘടനകൾക്ക് കഴിയും എന്ന് പറഞ്ഞ് വെച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെയാണ്. അദ്ദേഹം അവിടെ ഒന്നും നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ആരെയും ഒരാളെയും സമസ്തയുടെ ഗേറ്റ് കീപ്പറായി നിർത്തിയിട്ടില്ല. സമസ്തയിലേക്ക് ആര് വരണം, ആര് പോകണമെന്ന് തീരുമാനിക്കാൻ ആർക്കും അധികാരം നൽകിയിട്ടില്ല. ഇവിടെ ആരാണ് നേതാവാകേണ്ടത്, ആരാണ് ഭാരവാഹിയാകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് സമസ്തയാണ്. സമസ്തയ്ക്ക് ഭരണഘടനയുണ്ട്, അതനുസരിച്ച് തീരുമാനമെടുക്കും, അതിലേക്ക് ആരും ഇടപെടേണ്ട കാര്യമില്ല എന്ന് കൃത്യമായും പറഞ്ഞു വെച്ചു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ഭരിക്കുന്ന സർക്കാർ ആ സർക്കാരുമായി ഇന്നും ഇന്നലെയും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും യു ഡി എഫ് ഭരിക്കുമ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇടപെടൽ നടത്തിയിട്ടുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്തു തന്നിട്ടുണ്ട്, ചിലത് ചെയ്തു തന്നിട്ടുമില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷവും പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്നും കൂടി പറഞ്ഞു. അതോടൊപ്പം ഇരുത്തേണ്ട ആളുകളെ, സമസ്തയെ അധിക്ഷേപിക്കാൻ വന്നാൽ ഇരുത്തേണ്ട ആളുകളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ, അതാണ് അദ്ദേഹത്തിന്റെ വാക്ക്, ഇരുത്തേണ്ട ആളുകളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താനും സമസ്തയ്ക്കറിയാം. അതേപോലെ ഇനി പി എം എ സലാമിനെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു സുപ്രധാനമായ വാക്കുണ്ട്, അതാണ് പിടിച്ചു കെട്ടണം. ഇങ്ങനെയുള്ള ആളെ പിടിച്ചു കെട്ടണം, എവിടെയാണോ കൊണ്ടിരുത്തേണ്ടത് അവിടെ കൊണ്ടിരുത്തണം, അല്ലെങ്കിൽ അവിടെ കൊണ്ടാക്കണം എന്നും കൂടി പറഞ്ഞു വെച്ചു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പി എം എ സലാമിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഇന്ന് രാവിലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങൾ ഒന്നും സംസാരിച്ചില്ല. എന്താണ് നൽകുന്ന സൂചനകൾ? നൽകുന്ന സൂചന പി എം എ സലാമിനെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റും. അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മാറ്റം പ്രാബല്യത്തിൽ വരും എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. അല്ലാതെ സമസ്ത അടങ്ങില്ല, സമസ്ത ഉറച്ച നിലപാടൊക്കെയാണ്. പി എം എ സലാം ആക്ഷേപിച്ചത് സമസ്തയിലെ ഏതെങ്കിലും ഒരു ചെറിയ നേതാവിനെയല്ല, സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷൻ, സമസ്തയുടെ പരമോന്നത നേതാവ് എന്ന് പറയാൻ കഴിയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ്. അത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വളരെ ഗൗരവമായി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു തവണയല്ല, നിരവധി തവണയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും അതേപോലെ തന്നെ എസ് കെ എസ് എസ് എഫിൻ്റെ നേതാവിനെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത്. പി എം എ സലാമുണ്ട്, അതേപോലെ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖരായ നേതാക്കളുണ്ട്. ഈ പ്രമുഖരായ നേതാക്കളെല്ലാം സമസ്തയിൽപ്പെട്ടവരല്ല എന്ന് വെച്ചാൽ, മുസ്ലിം ലീഗിൻ്റെ ഈ പ്രമുഖരായ നേതാക്കൾ സമസ്തയെ നിരന്തരം വിമർശിക്കുന്ന പ്രമുഖരായ നേതാക്കൾ സമസ്തയിൽപ്പെട്ടവരല്ല. അവർ വഹാബികളും മുജാഹിദുകളും ഒക്കെയാണ്. ഈ വഹാബികളും മുജാഹിദുകളും ഒക്കെ എല്ലാ കാലത്തും സമസ്തയ്ക്കെതിരെയാണ്. അവരാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കൈയടക്കി വെച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ വഹാബിയാണ് പി എം എ സലാം. അതുകൊണ്ട് ഈ വഹാബിക്കളിയുമായി ഇങ്ങോട്ട് വരണ്ട എന്ന് എസ് കെ എസ് എസ് എഫിൻ്റെ നേതാവ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് സമസ്തയാണ്. അതുകൊണ്ട് സമസ്ത പറയുന്നത് കേൾക്കാതിരിക്കാൻ മുസ്ലിം ലീഗിന് കഴിയില്ല. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പരസ്യമായി അവിടെ നിന്ന് ഇറക്കി വിടണം, പിടിച്ചു കെട്ടണം, ഇരുത്തേണ്ടിടത്ത് ഇരുത്തും, എവിടെയെങ്കിലും കൊണ്ട് വിടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ
അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാവുക തന്നെ ചെയ്യും. കാരണം ലോക്സഭ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ യുഡിഎഫിന്റെ വോട്ട് ബാങ്കാണ്. യുഡിഎഫ് കഴിഞ്ഞ തവണ ഇത്രയും സീറ്റുകളിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ടാണ്. അത് മുസ്ലിം ന്യൂനപക്ഷമുണ്ട്, ക്രിസ്ത്യൻ ന്യൂനപക്ഷവുമുണ്ട്. അവർ അകമഴിഞ്ഞ പിന്തുണയാണ് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് നൽകിയത്. കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്നും രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചപ്പോഴുണ്ടായ തരംഗത്തിലും കേരളത്തിലെ എല്ലാ യുഡിഎഫ് സ്ഥാനാർത്ഥികളും ജയിച്ചു വന്നു. ഒരാൾ മാത്രം പിടിച്ചു നിന്നു, ആലപ്പുഴയിൽ എ എം ആരിഫ് മാത്രം. ആ തരംഗം ഇന്നില്ല എന്ന് കോൺഗ്രസ് തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പി ആർ ടീം നടത്തിയ സർവേയിൽ അഞ്ചു പേർ തോക്കുമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഏതെല്ലാം 5 സീറ്റ് ഇതിനകം എൽ ഡി എഫിന് ലഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ബാക്കി സീറ്റ് മാത്രമേ നോക്കേണ്ടതുള്ളൂ. ആ അവസ്ഥയിൽ ഈ സമസ്തയെയും കൂടി പിണക്കിയാൽ ലീഗിന്റെ അവസ്ഥ എന്താകും? അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും പ്രശ്നം പരിഹരിക്കണം, സമസ്തയെ വെറുപ്പിക്കരുത്, സമസ്തയെ പിണക്കരുത് എന്ന നിർദ്ദേശം മുസ്ലിം ലീഗിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പി എം എ സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റാം എന്ന ഒരു ധാരണ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് പി എം എ സലാമിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ സമസ്തയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. മുട്ടുമടക്കില്ല, സമസ്ത മുസ്ലിം ലീഗിന് കീഴടങ്ങണം എന്നൊക്കെയാണ് നേരത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതൊക്കെ മാറി ഇപ്പോൾ സമസ്ത പറയുന്നിടത്ത് മുസ്ലിം ലീഗ് വരുന്നു എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് തന്നെയാണ്. മുസ്ലിം ലീഗിലെ സമസ്ത വിരുദ്ധർക്ക് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് പ്രശ്നം എങ്ങനെ പരിഹരിച്ചാലും അത് അപകടകരമായൊരവസ്ഥയിലേക്ക് പോവുകയാണ്. മുസ്ലിം സമുദായത്തിനകത്ത് ഇത് വലിയ ഭിന്നത ഇതിനകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന് കാരണക്കാർ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തന്നെയാണ്. അത് പി എം എ സലാമിനെ മാറ്റിക്കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഏതായാലും പി എം എ സലാമിനെ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് പോവുകയാണെങ്കിൽ സമസ്തയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അതുകൊണ്ട് പി എം എ സലാമിനെ മാറ്റി നിർത്തി തൽക്കാലം ഒന്ന് പരിഹരിക്കാൻ, ഈ മുറിവൊന്ന് ഉണക്കാനാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വവും അതേപോലെ മുസ്ലിം ലീഗ് നേതൃത്വവും തീരുമാനിച്ചിട്ടുള്ളത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. മാക്സിമം നീണ്ടുപോയാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ, അതിനു മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. അത് പാലിക്കപ്പെടും എന്ന വിശ്വാസത്തിലാണ് സമസ്ത നേതാക്കൾ ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്ന് പിറകോട്ട് പോയാൽ അത് യു ഡി എഫിന് തന്നെ വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതുകൊണ്ട് പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാതെ വേഗം പരിഹരിക്കാനുള്ള ഒരുക്കത്തിലാണ് യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും.